അത് ചൊറിയണ കേട്ടോ, ചൊറിയണ ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ ഞങ്ങള് സ്ലേറ്റ് തൂത്തുകൊണ്ടിരുന്ന നേരത്തെയൊക്കെ പണ്ട് സ്കൂളിൽ ഞാനിത് പറിക്കാൻ കയറി പാറയുടെ മണ്ടേന്ന് കാണിക്കാൻ പോയോ? ഇത് നമുക്ക് പറിച്ച് തോരം തോരം വെക്കും. ഈ കണക്കിന് എന്നെ കൂടെ തോരം വെക്കും. ഈ ചൊറിയണത്തിന്റെ തോരനും നല്ല ടേസ്റ്റ്. ചൊറിയണത്തിന്റെ തോരൻ നല്ല ടേസ്റ്റാ. അത് ഞാന് വെക്കാം. അത് ഇച്ചിരി തളിർത്ത് ചൊറിയണ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒക്കെ കൊടുത്തുവ എന്നാ ഇനി പറയുന്നത്. കടിത്തുവ അല്ല മീ, കൊടുത്തുവ വേറെയാ. നമ്മുടെ കോട്ടയം ഭാഗത്ത് കൊടുത്തുവ വേറെയാ. വെറ്റില പോലെ ചെറിയൊരു ഇലയായിട്ടുള്ള കൊടുത്തുവ. അത് ഭയങ്കര ചൊറിച്ചില്ല. ഈ ചൊറിയണത്തിന്റെ ചൊറിച്ചിലൊന്നും അല്ല അത്. അതൊന്ന് ചൊറിഞ്ഞ പണി കഴിഞ്ഞു, പണി കിട്ടി. നമ്മുടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ ഇതിന്റെ വയലറ്റ് കളർ മഷിത്തണ്ണുണ്ട്. വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊക്കെ പാറയുടെ മുളിന്ന് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ചെടിയാ ഇത് അല്ലേ. ഒന്നെ ഇത് പറിക്കാൻ കയറി വീണ വീഴ്ച. കല്ലമ്പള്ളി എന്ന് പറഞ്ഞൊരു വീടുണ്ട് കാഞ്ഞിരപ്പള്ളിയില്, എന്റെ കൂട്ടുകാരിയാ അടുത്തെ ഒരു കൊച്ച. അത് ഞാനും കൂടെ ഇതിന്റെ മണ്ടേന്ന് വീണ. ഞാൻ ഇപ്പോഴും അതുകൊണ്ടാ ആ ഒരു ഫ്രണ്ടിനെ മാത്രം ചെറുപ്പത്തിലുള്ളതിനെ മറക്കുകയില്ല. ഞങ്ങൾ അതിന് മണ്ടേന്ന് ഊർന്ന് വന്ന് താഴത്തെ വെള്ളച്ചാട്ടത്തിൽ വന്ന് വീണു. അതിന് കിട്ടിയ അടിയും ഞാൻ മറക്കുകയില്ല. മമ്മിക്ക് ഒത്തിരി അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇഷ്ടം പോലെ അടിച്ചടിച്ച് വലിച്ചു നീട്ടു വരുന്നു. ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് കൊടംപുളിയില്ലേ. സ്കൂള് വിട്ടു വന്നപ്പോ കൊടംപുളി മരത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് കൊടംപുളിയുടെ പെറുക്കിയിട്ട് ഞാൻ മൊത്തം കടിച്ചങ്ങ് തിന്നു. അതിന്റെ ഉൾപ്പെടെ എന്റെ പല്ലെല്ലാം നല്ല മഞ്ഞ കളറ്. അതിനാ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരുന്നത്. ഒരു ചെറിയ ഒരു ഒരു ഇത് കറി വെക്കാനുള്ള സാധനം, ഒരു കറി വെക്കാനുള്ള സാധനം കിട്ടി. അപ്പൊ ഈ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവര് വരുമ്പോഴത്തേനെ നീറ്റാക്കിട്ടേക്കാം. ഇന്ന് നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. അത് വലിയ അതിശോക്തി ഒന്നും അല്ലല്ലോ, അത് ഒറിജിനൽ അല്ലേ. അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, നമുക്ക് എങ്ങോട്ടിറങ്ങിയാലും കറി വെക്കാനുള്ള സാധനങ്ങൾ. ഒന്നും കടയിൽ പോകേണ്ട കാര്യമില്ല, ഓടി മേടിക്കാനായിട്ടേ. എന്തായാലും ഒരു തോരം വെക്കാനോ ഒരു മെഴുക്കുവരട്ടി വെക്കാനോ ഉള്ള സാധനം എപ്പോഴും പറമ്പിൽ തന്നെ നോക്കുമ്പോ. ഞാൻ പള്ളിയുടെ മതിലി അടികളാണ് കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടേ. പിന്നെ ഇടയ്ക്കൊന്നും പോയിട്ടില്ലെങ്കിൽ മഴത്തണ്ട് കറി വെച്ച് എനിക്ക് തരും, വേറെ ആർക്കെങ്കിലും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിഷമൊന്നുമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇത് കൊള്ളുകയില്ലാന്ന് പറയുന്ന അടിപൊളി സാധനം കഴിച്ചു നോക്ക്. നമ്മുടെ ചീനി ഇതിന്റെ കഴിവില്ലേ, ചക്കരവള്ളിക്കിഴങ്ങ് അങ്ങനെ പറയുമ്പോഴേ ഇവിടുത്തുകാർക്ക് മനസ്സിലാവുള്ളൂ. ആ അതിന്റെ ഇലയൊക്കെ പോലെ തന്നെ അതിനേക്കാളും നല്ല നല്ല മണം തന്നെയാ. നല്ലൊരു മണമായിരുന്നു ഈ ഈ മണം. എനിക്ക് എന്ത് ഇഷ്ടറിയോ, ഈ മണം ഇഷ്ടം തന്നെയല്ല. സ്കൂളിലെ അടി കിട്ടുന്ന ഒരു പേടിയും കൂടെ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വരും. അല്ല ഈ സ്കൂളിൽ പോകുമ്പോഴല്ലേ ഇത് പറിക്കുന്നേ. ആ ഇതൊക്കെ പറിച്ച് ചെല്ലുമ്പോ നേരം പോകുമ്പോ നല്ല അടിയും കിട്ടാറുണ്ട് അവിടുന്ന്. സത്യമായി എനിക്ക് എന്താ അടി കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. സത്യത്തില് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അധികം പൈസ ഇല്ലാതൊക്കെ നമുക്ക് ജീവിക്കാം. അല്ല ഇതിപ്പോ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ഭയങ്കര കിളികളുടെ ശബ്ദോ നല്ല രസമല്ലേ അല്ലേ. കിളികളുടെ ശബ്ദം നമ്മുടെ മനസ്സ് നല്ല ഫ്രീ ആവും ഇവിടെ. അതാണ് എനിക്ക് എറണാകുളത്തേക്കാൾ ഇവിടത്തോട് ഇച്ചിരി ഇപ്പം ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി നമ്മളെ തിക്ക് തിരക്കി എന്ന് പറഞ്ഞപ്പോ ഒരു പേടിയായിരുന്നു ഇവിടെ നിൽക്കാൻ. ഇപ്പൊ അതങ്ങ് മാറിയിട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമായി.
അയ്യോ മഞ്ഞപ്പൊടി ഇടുമ്പോൾ തങ്കം വേണമല്ലോ. തങ്കം ഇട്ട് അര കിലോ മഞ്ഞളിട്ട് തങ്കവും ചെയ്തോളൂ. അതൊക്കെ തങ്കത്തിന് ഏറ്റവും ഫേവററ്റ് സാധനം. മഞ്ഞപ്പൊടി ഇട്ട് കഴുകുന്നതും മഞ്ഞപ്പൊടി ഇട്ട് വെക്കുന്നതും മഞ്ഞപ്പൊടി തന്നെ തങ്കത്തിൻ്റെ ഒരു ഇതാ. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്കാൻ. പിള്ളേർ എഴുന്നേക്കട്ടെ, അവരോട് ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ. എങ്ങനെയാണ് എഴുന്നേറ്റു എഴുന്നേറ്റു ഒരാൾ എഴുന്നേറ്റു വലുതാകുമ്പോൾ അത് ചെറുതായിട്ട് ഓർമ്മ കിട്ടി. ഈ പ്രായത്തിലൊക്കെ നമ്മളെ ഇന്നേ ഇന്ന് തങ്കത്തിന് ഇഷ്ടമുള്ള ഒരു പണി കഴിയുന്ന കറിയാ വെക്കുന്നത്. ആ തങ്കമല്ലേ കുളിച്ചുപോണോ എഴുന്നേറ്റ്? എന്താ ഇന്ന് നമുക്കേ നല്ലൊരു കറി വെക്കാം കേട്ടോ. കുച്ചമ്പി, കുച്ചമ്പിക്ക് ഇത് എന്താന്ന് മനസ്സിലായോ? എന്താ ഇത്? നമ്മളിന്ന് കറി വെക്കാൻ പോകുന്ന സാധനം കേട്ടോ. ഇത് പണ്ട് എന്ത് സാധനമായിരുന്നു അറിയാവോ? ഉമ്മിയൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇത് കറി വെക്കാനാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സ്ലേറ്റ് മായ്ക്കാനായിട്ടാണ്. കുച്ചമ്മയ്ക്ക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലോ അല്ലേ. അപ്പം ഉമ്മിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്ലേറ്റാണുള്ളത്. ആ സ്ലേറ്റിൽ എഴുതി കഴിയുമ്പോൾ കുച്ചമ്മി ഭിത്തിയിൽ എഴുതി വെക്കുമ്പം ചാച്ച വന്ന് അല്ലാതല്ലേ തുടയ്ക്കുന്നേ. അപ്പം ഉമ്മിയൊക്കെ സ്ലേറ്റിൽ എഴുതി വെക്കുമ്പോൾ ദേ ഇതിട്ട് തുടച്ച് കഴിയുമ്പോൾ ദേ ഇതിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് കഴിയുമ്പം വെള്ളമുണ്ട് കേട്ടോ, വെള്ളവും. ഇപ്പം എല്ലാം മാഞ്ഞു പോകും. ഇപ്പം വേണ്ട, എല്ലാം കൂട്ടി വെച്ചു. കുച്ചമ്പി പറയും ഇതിന് കരിയാപ്പില വേണ്ടെന്ന്. കുച്ചമ്പി ഉള്ള സത്യം പറഞ്ഞു. ഇത് കരിയാപ്പില ഇട്ടാൽ കാണാൻ ഇല്ലായിരിക്കും അല്ലേ കുച്ചമ്പി? കുച്ചമ്പി ഹെൽപ്പ് ചെയ്ത് തരുമോ ഉമ്മയെ? ഹെൽപ്പ് ചെയ്യും. അടുത്ത ഹെൽപ്പ് മഞ്ഞൾ പൊടി ഹെൽപ്പ് വരുന്നു. എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു കിലോ മഞ്ഞൾ വേണ്ടി വരും. ഇത് കരിയെടുക്കാൻ തന്നെ പുള്ളിക്കാരത്തേക്ക് എല്ലാം ഇലയടത്തി ഇതെങ്ങനെയാ വെക്കുന്നതിൻ്റെ ഇതെല്ലാം അടത്തി കളഞ്ഞ് വല്ല ഇതേ വല്ല പ്രാണിയോ എല്ലാം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കണം. നമ്മൾ ചീരയുടെ നോക്കത്തില്ലേ, മുരിങ്ങയിലൊക്കെ നോക്കിയല്ലേ നമ്മൾ, എന്ന് പറഞ്ഞ പോലെ ഇതേലും നോക്കണം എല്ലാം ഉണ്ടോ എന്ന് കേട്ടോ. എന്നിട്ട് ഇല്ലാന്ന് ഉമ്മയോട് പറയണം. മോനാകുമ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കുമല്ലോ. ഇതേ ഞാനുണ്ടാക്കിയ പാളയാണ്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. ഇതിനകത്താകുമ്പോൾ എത്ര വെള്ളമില്ലെങ്കിലും വെള്ളം കയറും. ഇത് എന്തിനാന്നോ പിള്ളേരെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു, വെള്ളം കോരുന്ന സാധനം. ഇതുണ്ടോ ഇതിനകത്തൊരു പ്രത്യേക മണമുണ്ട്. ഇതേ പാളയ്ക്കകത്ത് വെള്ളം കോരുമ്പോൾ നല്ലൊരു മണമാണോ? ഇത് നല്ലൊരു മണമുണ്ട് കണ്ടോ. കുച്ചമ്മി നോക്കിക്കേ, പാളയ്ക്കകത്ത് വെള്ളം കോരുമ്പോഴത്തേ മണം കണ്ടാ. ഇത് കണ്ടാ ഇങ്ങനെ മണ്ണെല്ലാം കളഞ്ഞ് ഉണ്ടോ. ഇത് നല്ല മണം വരുന്നു. എനിക്ക് പഴയ സ്കൂളിൽ ഓർമ്മയും വരുന്നു മണം വരുമ്പോൾ. ഇനി നമുക്ക് ഇത് മഞ്ഞൾ വെള്ളത്തിൽ ഇടണം മുറിച്ച്. ബാ നമ്മളെ ഇത് മഞ്ഞൾ വെള്ളത്തിൽ ഇടാൻ പോവാ കേട്ടോ. ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി വേണം. ഇച്ചിരി നമുക്ക് മഞ്ഞൾ ഇച്ചിരി ഏറെ ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾ വെള്ളത്തിൽ അഭിഷേകം ചെയ്തു നമ്മൾ. ഞാൻ ഇടക്കിടക്കട്ടെ കേട്ടോ. ഇതൊക്കെ കാണിക്കുന്നതാണ് ഇത് വലിയ പണിയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് മഷിത്തണ്ട് എടുക്കുക, വെള്ളം എടുക്കുക, കഴുകുക, മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇടുക, അരിയ തോരപ്പിക്കുക. സൂക്ഷിച്ചു പിടിക്കണോ കുഞ്ഞു കോഴീനെ പൊന്നിന്? ആണോ? ആണോ? കെട്ടി പിടിച്ച് മടിയിലിരുത്തുവോ? കറങ്ങിയോ?
അച്ചുചേട്ടൻ കുഞ്ഞാലയിൽ കറങ്ങിയോ? ആ കുഞ്ഞാറ്റ ചേച്ചിനെ കറക്കിയോ? ആണോ? അങ്ങനെ അങ്ങനെ കറക്കിയല്ലേ അച്ചുചേട്ടനോ? അച്ചുചേട്ടന് വഴക്ക് പറയണം. എന്തൊരു കാറ്റാ നോക്കിയേ. ആണോ? ഞങ്ങൾ എഴുന്നേറ്റ് വന്നല്ലോ. കണ്ടോ, ഇതാണ് എട്ട് വെട്ടിപ്പിള്ളേരുടെ അടുത്ത് ഉമ്മിണിത്തങ്ക. കണ്ടോ, ഉമ്മിണിത്തങ്ക വന്നല്ലോ. ഏ, അത് ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച. ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച ആയിരിക്കുന്നു. ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച എട്ട് വീട്ടിലെ ഉണ്ണി ഉമ്മിണിത്തങ്ക അല്ലേ? ഓ ആ വരൂ അമ്മ വരൂ. ഉണ്ണിയാർച്ചയുടെ കൂട്ടിലാണോ? ആ അമ്മ വന്നു. ആ അമ്മ ചെരുപ്പൂരി. ഓ ചിവിടെ കയറുമ്പം ചെരുപ്പൂരണം അല്ലേ. ആ ദേ അമ്മ കേറി. ഇനി നിങ്ങ അമ്മക്ക് സ്പേസ് വേണ്ടേ? കുരിശിന് വേണോ തക്കാളി? ആ അതെ, ഇപ്പുറത്തൂടെ വരുന്നുണ്ട്. ആ കഴുകിയതാണോ? ടാ കഴുകിയതാണോ? എന്തോ? ആ താങ്ക് യു. പച്ച പച്ച കളഞ്ഞല്ലേ. പച്ച കളയണ്ടായിരുന്നല്ലോ, നമുക്ക് തോരൻ വെക്കായിരുന്നല്ലോ. അഴുക്കാണോ? അതുകൊണ്ട് കളഞ്ഞോ? ഓ പൊന്നു കഴിച്ചായിരുന്നോ? അപ്പൊ അഴുക്കായിരുന്നു അല്ലേ. ആ അതുകൊണ്ട് കളഞ്ഞോ? ഗേറ്റ് പൂട്ടിയോ? തങ്കത്തിന് തക്കാളി തന്നതിന് താങ്ക് യു പറഞ്ഞോടാ. ഏ കുച്ചുമ്പി, പുളിസുണ്ട് തക്കാളിയിൽ മണ്ണായോ? അയ്യോ ഒന്ന് കഴുകി കൊടുക്കടാ. ആ കൊച്ചു കഴുകി കൊണ്ടു തരും കുഞ്ഞാറ്റ. മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടു അതിന് വാരി വെക്കുക. ഇനി ഇതൊന്ന് തോർന്ന് കഴിയുമ്പോ അങ്ങ് അരി എവിടെ? ഓ ഉറുമ്പ് 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 എവിടെ പോയി ഉറുമ്പ്? ഇങ്ങനെ അരിഞ്ഞ് തങ്കത് വല്ലതും അറിഞ്ഞായിരുന്നോ മഞ്ഞപ്പൊടി കുറെ ഇട്ട സാധനം ഇത്? ആ ഉമ്മയുടെയും മോന്റെയും പ്രധാന സാധന മഞ്ഞപ്പൊടിയും ജീരകവും. ആ ഇത് ഉണ്ടാക്കാൻ പോവാ. ഇത് നമ്മളിങ്ങനെ അരിഞ്ഞ് നമ്മളിത് നല്ലതായിട്ട് അരിഞ്ഞ് ഇതുണ്ടോ ഇതിന്റെ തളിര് ഒരുപാട് മൂക്കാത്ത തണ്ടും ഇലയും കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. മൂത്ത എല്ലാം കളഞ്ഞു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അരിയും കേട്ടോ. തങ്കം അകത്ത് പോയി എടുത്തോണ്ട് വന്നാണ് ഇത്? അടുത്ത് എടുത്തു വന്നു. ഇതെല്ലാം അടച്ച് വെച്ച് കൊണ്ടുപോയി കൊച്ചിന് തോരം വെക്കാണ്. അമ്മ ചവിട്ടിയോ കോഴിയപ്പിയില്? അയ്യോ ഇനി അമ്മയുടെ കാല് കഴുകണമല്ലോ. കഴുകണോ? അവിടെ പോയി കഴുകാം. ആ കഴുകാവേ. വെളിച്ചെണ്ണ ഒഴിക്കണം. കടുക് കുറച്ച് കടുകിട്ടു.
നീ കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നിടും അല്ലേ കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നിടും ഇത് പൊട്ടി തുടങ്ങി അപ്പോഴേക്കും ഞാൻ കുറച്ച് ഉഴുന്നിടും ഉഴുന്നാണ് ഈ തോരനൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇനി ചുമന്നുള്ളി ഇടുന്നത് നല്ലതാ എത്ര കൂടുന്നോ അത്രയും നല്ലതാ ഇനി വഴറ്റണം നന്നായിട്ട് പിന്നെ ഈ ഇലത്തോരൻ എന്ന് പറഞ്ഞാൽ ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇനി കുറച്ച് വാട്ടർ കണ്ടൻറ് കൂടുതലുള്ളതായ കാരണം നമ്മുടെ ശരീരത്തിന് അത് നല്ലതാ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ എല്ലു അല്ലേ വെള്ളം കുടിക്കാതിരിക്കുന്ന വെള്ളം കുപ്പിയിൽ എടുത്ത് കുടിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഇലക്കറികൾ കഴിച്ചാൽ കൂടുതൽ വെള്ളം അകത്ത് എല്ലു ഒരുപാട് ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടി ചതച്ച് വെച്ച് ഇച്ചിരി ഒരുങ്ങുള്ളി ജീരകം തേങ്ങ ഒരു പീസ് വെളുത്തുള്ളി ഒരു രണ്ട് പീസ് ചുമന്നുള്ളി ഇത്രയും കൂട്ടി ഒന്ന് ചതച്ചതായത് നല്ലൊരു മണം ഒക്കെ ഉണ്ട് ഇല ഇടാറായോ ഇല ഇടാറായി നമ്മുടെ മഷിത്തണ്ടിന്റെ ഇതിന് പല പേരുണ്ടല്ലേ ആ പല സ്ഥലത്തും പല പേരാൻ തോന്നുന്നു ഇത് നല്ല വെള്ളമുള്ളതായ കാരണം മൂടി ഒന്നും വെക്കണ്ട മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേർപ്പുള്ളം കൂടെ വീണിട്ട് ചൂടും ഇളക്കിക്കൊണ്ടിരിക്കുന്നു കുപ്പി പാത്രത്തിനകത്ത് പക്ഷെ ഒരു കൈക്കണക്ക ഉപ്പ് കൂടിയോ കുറഞ്ഞു ഒന്നുമില്ല കൂടത്തൊന്നുമില്ല ഈ തേങ്ങ ഇടാൻ പോകട്ടോ കുറച്ച് തേങ്ങ ആദ്യം ഇട്ട തേങ്ങ പോരാതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വാങ്ങുന്ന ഒരു ടേസ്റ്റ് കൂടുതലാണ് ഒരു മുട്ടയും കൂടെ അതിൻ്റെ കൂടെ പൊട്ടിച്ച് ഒഴിക്കുക അതിപ്പം ഈ പിള്ളേർക്ക് കൊടുക്കുന്നതായതുകൊണ്ടാണ് ഒരു മുട്ടയും കൂടെ ഒഴിക്കുന്നത് ചൊറിയണം വരെ കറി വെക്കാം അടുത്ത് നമുക്ക് ചൊറിയണം കറി വെക്കാം എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം അറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതും കറി വെക്കട്ടെ അതെ പണ്ടൊന്നും അറിയത്തില്ല അല്ലേ ഉപ്പുണ്ടോ അല്ല ഞാൻ ചീഫ് കുക്കാണ് ലാസ്റ്റ് ആണ് വരുന്നത് എന്നിട്ട് ലാസ്റ്റത്തെ ഓരോ മേമ്പൊടിയൊക്കെ ഉണ്ട് അപ്പൊ അത് ചേർക്കാന്ന് പറഞ്ഞാല് അപ്പൊ അതിന് ഇതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ കടുവ വറുത്തിട്ടോ കടുവറ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ പടഞ്ഞു പോയി ചിലപ്പോ ഇവിടെ പടഞ്ഞു പോയി എന്നെ ഇതിനു മുമ്പ് പലവട്ടം കഴിച്ചിട്ടുണ്ട് അല്ല ഇതിനു മുമ്പ് പലവട്ടം കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്റെ തല കറങ്ങുന്ന പോലെ അല്ല വേഗം വേഗമല്ലോ വേഗമല്ല കുറച്ച് നേരം വെന്ത് ഇത് ഒരുപാട് ഉണ്ടാവും വിചാരിച്ചു വലിയ പാത്രമൊക്കെ എടുത്തോണ്ട് വന്ന പക്ഷേ വലിയ വെള്ളി ലീച്ച കയറിയ പോലെ ആയിപ്പോയി അല്ല ഈ മഷിത്തണ്ടല്ലേ ഇത് വെള്ളമല്ലേ അതങ്ങോട്ട് പറ്റി കുറച്ചായിട്ട് ആ നമുക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ നമ്മൾ വെറുതെ കളയുന്ന മഷിത്തണ്ട എന്ന് പറയുന്ന ആ ഇതുകൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കി ഇതിന് നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് വെക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറഞ്ഞു പോകും ഒരുപാട് ഇല ഉണ്ടെങ്കിലും കുറച്ചിലയായിട്ട് ഇതാവും പിന്നെ ശരീരത്തിന് ഇത് ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് പരീക്ഷിച്ച് നോക്ക് ഞാൻ ആദ്യം ഉള്ള പരീക്ഷണം അല്ല ഇനി കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ കഴിച്ചു നോക്കാം കുറച്ച് ഒന്നും കഴിക്കുന്നില്ലേ കഴിക്കണം ചൂടുണ്ടോ നോക്കട്ടെ ഉന്നാറ്റ കഴിച്ചു നോക്കിക്കേ ഉന്നാറ്റക്ക് പിന്നെ ചൂട് ഇറക്കി അറിയാലോ എങ്ങനെയുണ്ട് കുൽസു നല്ലതാണോ കുഞ്ഞാറ്റ ചൂടാറിയിട്ടുണ്ട് കേട്ടോ നോക്കിട്ട് പറ നല്ല കറിയാണോ എങ്ങനെയുണ്ട് നല്ലതാണോ അതാ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കറിയാ ഇത് അതുകൊണ്ടാണ് ഇതിനകത്തൊരു മുട്ടയും കൂടെ ചേർത്ത് അതുകൊണ്ടാണ് ഇപ്പം പ്രോട്ടീനുമായി പ്രോട്ടീനുമായി സാധാരണ കുഞ്ഞാറ്റക്ക് ചില കറികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇത് ഇഷ്ടപ്പെട്ടു കറികള്
ചോറിന്റെ മേളിലോട്ട് അങ്ങോട്ട് നേരത്തെ ഇട്ടിട്ട് അല്ലേ അത്തപ്പൂ ഇടുന്ന പോലെ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു കുഴ കുഴച്ചിട്ട് നല്ലാണോ? പച്ചമുളകൊന്നുമില്ല. എന്നാ ഇത് കഴിച്ചു നോക്കി, ഇത് പറ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ട, എല്ലാ ആന്റിമാരും ചോദിക്കുന്നു കൊച്ചിനോട്. കഴിച്ച് വേണോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? തങ്കം ഒന്നും മിണ്ടിയില്ലല്ലോ. മഞ്ഞപ്പൊടിയുടെ ഉറവുണ്ടോ? സൂപ്പറാണോ? അത് ശരി. കുത്തമ്പി എന്തെങ്കിലും ഉറവേലും ഉണ്ടോ? ഓ സൂപ്പർ നാച്ചുറൽ, സൂപ്പർ. തന്നെ ഇങ്ങനെ ആയി പോയി. ഇതിപ്പോ ചോറിന്റെ കൂടെ കൂട്ടാൻ കാണുകയല്ലോ. അവര് ഇങ്ങനെ കഴിക്കുന്ന അപ്പൊ ആ ഇനി രത്നം കഴിക്കും. എങ്ങനുണ്ട് നമ്മുടെ ഇലക്കറികളെല്ലാം? പണ്ടൊക്കെ പ്ലേറ്റ് മാറ്റി മണ്ടം മോളിൽ പോയെന്നിട്ടേ. അതെ, ഞാൻ ഈ മണ്ടയ്ക്ക് വീണിട്ടുണ്ട്. ഈ വർക്കാൻ കറി ഈ ബുദ്ധി നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാം വെക്കാം. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പൊ ഞാൻ ഹാപ്പിയായി. എല്ലാവർക്കും ഇഷ്ടമായപ്പം ഇനി കറിവേപ്പില കളഞ്ഞോ. ഇത് കാണുന്ന എല്ലാവരും ഇത് ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമായി എന്നുള്ള കമന്റുകളൊക്കെ വന്നു. അവിടെ പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുക. കൊടുക്ക കൊടുക്ക. വേണോ? മോക്ക് കവിയുണ്ടോ? കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ ഇങ്ങനെ കറികളൊന്നും ഭയങ്കര ഇഷ്ടമായി. ഇത് അടുപ്പിനകത്ത് വീഴുന്നു. പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. ഞാൻ പരീക്ഷിക്കാൻ പോവാ.